ആ ഇപ്പത്തായി ദൈവത്തിൻ്റെ പോരാളികളുടെ കണ്ടം വഴി ഓടൽ തുടരുകയാണ്. ഇന്നലെ സഞ്ജുവിൻ്റെ കുട്ടിയാളെ തീരുമാനമാക്കുമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വന്നിരുന്നു. സഞ്ജുവിൻ്റെ കുട്ടിയാളെ തൊടാൻ മാത്രമൊന്നും ഈ ഒരു സീസണിൽ വേറൊരു ടീമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തോറ്റാൽ പിന്നെ കാണാനുണ്ടാവില്ല, കാരണം ആദ്യ കളി തോറ്റപ്പോൾ ഫസ്റ്റ് കളിയല്ലേ അത് ഞങ്ങൾ സ്ഥിരം തോൽക്കാറുള്ളതെന്ന് പറഞ്ഞ ടീമുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ രണ്ടാമത്തും തോറ്റിക്കുകയാണ്. ഇത്തവണ കണ്ടം വഴി ഓടാൻ തന്നെ ദൈവത്തിൻ്റെ പോരാളികൾക്ക് സമയം ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. മുർഷിദ് ഇന്നലെ വലിയ തള്ളായിരുന്നു, ഇന്നിപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. തോറ്റപ്പോൾ മൂപ്പർ ഇങ്ങോട്ട് കാണാനില്ല. ഓരോ ന്യായീകരണങ്ങളാണ്, നോമ്പാണ്, അതുകൊണ്ട് ഫസ്റ്റ് നോമ്പാകുമ്പോൾ സ്റ്റുഡിയോക്ക് വരാൻ പറ്റില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. മൂപ്പർ രാവിലെ തന്നെ വോയിസ് ഇട്ടേക്കാണ്, കാരണം നമ്മൾ എന്തെങ്കിലും ആണ്ട് പറഞ്ഞതിന് മുമ്പ് ഇങ്ങോട്ട് വാട്സപ്പിൽ വോയിസ് ഇട്ടേക്കാണ്, അത് നിങ്ങളൊക്കെ ഒന്ന് കേട്ടോളി. ഇതാണ് ഈ ദൈവത്തിൻ്റെ പോരാളികളെ ആൾക്കാരൊരു സ്വഭാവം. തോറ്റാൽ പിന്നെ മുങ്ങും. നോയിക്കോളിട്ടാ പറഞ്ഞു നോയിക്കോളി. ഇന്നിപ്പോ ആദ്യത്തെ നോമ്പൊക്കെ അല്ലേ, അപ്പൊ ഞാനിന്ന് ലീവ് എടുക്കാം. അപ്പൊ ഞാനിന്ന് സ്റ്റുഡിയോ ഒക്കെ വരലുണ്ടാവൂല. ഇന്നിപ്പോ ആദ്യത്തെ നോമ്പാണല്ലേ. ആയിക്കോട്ടെ, എനിക്കിത് നേരത്തെ തോന്നിക്കണം. ഇന്നിപ്പോ നോമ്പല്ലെങ്കിൽ ഇപ്പൊ എന്തുടായി പറയുന്നില്ല ഞാൻ ആലോചിക്കുന്നത്. മുംബൈക്ക് ആവശ്യത്തിനുള്ള പഞ്ഞിക്കിടൽ കിട്ടിയപ്പോ ജിതും ഇതല്ലാതെ അപ്പുറം പറഞ്ഞ് നിങ്ങക്കറിയാം. എന്നാലും ആ ജോസേട്ടന്റെ അടി കൊണ്ട് വലഞ്ഞ് ആകെ നാണം കെട്ട് കെടുക്കല്ലേ നിങ്ങള്. അതുകൊണ്ട് ഇപ്പൊ വന്ന് ഫേസ് ചെയ്യാനുള്ളൊരു മടി കൊണ്ടല്ലേ ഇന്ന് ലീവാക്കിയത്. അല്ല അതൊന്നും നമുക്ക് പ്രശ്നമല്ല. മുംബൈ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പോരാളികളാണ്. ദൈവത്തിന്റെ പോരാളികൾ ഒരു മത്സരമല്ല രണ്ട് മത്സരം വരെ തോറ്റുകൊണ്ട് തുടങ്ങാറുണ്ട്. അത് നിങ്ങൾക്കറിയില്ലേ, അഞ്ച് മത്സരം വരെ തോറ്റുകൊണ്ട് തുടങ്ങി കപ്പടിച്ച ചരിത്രമുള്ള ഞങ്ങൾക്ക് എന്തിനാണ്. അപ്പോ അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പിന്നെപ്പോ ഞങ്ങള് സൂപ്പറായിട്ട് കളിച്ചിട്ടില്ല, ജോസേട്ടന്റെ അടി കൊണ്ടുവന്നുള്ളത് ശരിയാണ്. പക്ഷെ പിന്നീട് ബുംറ എറിഞ്ഞൊതുക്കി, പിന്നെ ബാറ്റിങ്ങിന്റെ കാര്യത്തിലേക്ക് വരുമ്പോ ഇശാന്ത് കിഷൻ സൂപ്പറായിട്ട് കളിച്ചു, തിലക് വർമ്മ കേച്ചാതി അടിയാണ് അടിച്ച്, നന്നായിട്ട് വലഞ്ഞിക്കണം. സഞ്ജുവിന്റെ മുഖത്തൊക്കെ ഒരു പേടിണ്ടായിരുന്നു തോൽക്കോ തോൽക്കോ എന്നുള്ളത്. പിന്നെ ലാസ്റ്റ് കീറോൺ പൊള്ളാടിനെ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ കഴിഞ്ഞില്ല, അതാണ് ഇപ്പൊ ഞങ്ങൾക്ക് പാച്ച്. കീറോൺ പൊള്ളാട് ഒന്നുകൂടി അടിച്ചിടങ്ങി തീരുമാനമായി നിങ്ങൾ. അപ്പൊ വലിയ അവകാശവാദം ഒന്നും ഈ വിജയത്തിൽ വേണ്ട. നിങ്ങൾ നന്നായിട്ട് അടി കിട്ടി വലഞ്ഞ തന്നെയാണ് അവസാനം തട്ടിമുട്ടി കഴിച്ചതാണ്. ഓക്കെ, അതൊക്കെ ഉണ്ടാവും. നിങ്ങളിപ്പോ ഇഷാന്ത് കിഷൻ അടിച്ച് ബൂമറ എറിഞ്ഞു എന്നൊക്കെ പറഞ്ഞിരുന്നോളി. കളി രണ്ടാമത്തെ വട്ടവും തോറ്റു, തോറ്റെന്ന് മാത്രല്ല രണ്ടാമത് ബാറ്റ് ചെയ്തിട്ടും നിങ്ങൾ തോറ്റ്. ഇപ്പൊ ഒരു കളി തോറ്റാലല്ല അഞ്ച് കളി തോറ്റ തോൽക്കണ വരെ നിങ്ങൾക്ക് പേടിയുണ്ട്. അതാണല്ലോ ഇപ്പൊ നിങ്ങള് പഴയ അഞ്ച് കളി തോറ്റിട്ടും കപ്പെടുത്തിക്കണമെന്നുള്ള ന്യായീകരണം ഒക്കെ പറഞ്ഞത്. ഏതായാലും മക്കളെ, ഇത്തവണ ദൈവത്തിന്റെ പോരാളികളുടെ ഫ്യൂസ് അടിച്ചു പോയിക്കണം, അതാണ് സമ്മതിച്ചാളി. അതാണ് തർക്കിക്കണ്ട, ഞാൻ നിർത്തി. അതന്നെ നമുക്ക് ഈ ദൈവത്തിന്റെ പോരാളികളോട് മൊത്തത്തിൽ പറയാനുള്ളത്, ഇത്തവണ ഫ്യൂസ് അടിച്ചു പോയ മട്ടാണ്. ആദ്യത്തെ രണ്ട് കളി തോറ്റ്, എന്നാലും ആ ജോസേട്ടന്റെ അടി, ഔ ഏജാതി അടി എന്നല്ലേ. മൂപ്പർ ഇങ്ങനെ കളിച്ചാണെങ്കിൽ മാത്രല്ല സഞ്ജുവിന്റെ മൂന്ന് സിക്സ് വേറെ ലെവൽ സിക്സ് ഇരുന്നിട്ടോ. ഇക്കോലത്തിലാണെങ്കിൽ ഒന്ന് പാടുപെടും എല്ലാ ടീമുകളും രാജസ്ഥാനായിട്ട് കളിക്കുമ്പോൾ.